തെരുവു ജീവിതങ്ങളില്ലാത്ത കോഴിക്കോട് യാഥാർത്ഥ്യമാക്കാൻ ജില്ലാ ഭരണകൂടം. രാജ്യത്തെ മാതൃകാ പദ്ധതി ഊർജ്ജസ്വലമാക്കാൻ ധനസമാഹരണ ക്യാമ്പയിന് അടുത്ത ദിവസം തുടക്കമാകും. ഇതുവരെ തെരുവിൽ കഴിഞ്ഞ 2000 പേരെ ഉദയം പദ്ധതി വഴി പുനരധിവസിപ്പിച്ചു. 2020 ആരംഭിച്ച പദ്ധതി തെരുവു ജീവിതങ്ങളെ പുനരധിവസിപ്പിക്കുക ലക്ഷ്യം. മാതൃകാ പദ്ധതി എന്ന പേര് തുടക്കത്തിലെ നേടിയെങ്കിലും കിതപ്പിലാണ്. ഉദയം സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. ഉദയം പ്രോജക്റ്റിലെ പാസ് ഒരു വർഷത്തിലെ നമുക്ക് ഫൈനാൻഷ്യൽ സ്ഥിതി കുറിച്ച് ഒരു പ്രശ്നമായതുകൊണ്ട് ഇത് മാസ് ഡൊണേഷൻ ഡ്രൈവും പിന്നെ അവയർനെസ് ഡ്രൈവും നമുക്ക് പ്ലാൻ ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ നമ്മുടെ കോഴിക്കോടിലെയുള്ള റഫ്ലി 150 കോളേജസിലെ റഫ്ലി 13,000 സ്റ്റുഡൻസ് വോളണ്ടിയർ ആണ് ഹു ആർ ഗോയിങ് ടു ഗോ ടുഡേ ടു എവറി പ്ലേസ്. എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയിട്ട് അവിടെ ആളിലേക്ക് സംസാരിക്കാം, ഉദയം എന്താണ്, ഉദയമിലെ പർപ്പസ് എന്താണ്, ഉദയമിലെ ആവശ്യം എന്താണ് ഇപ്പോൾ. പിന്നെ അവർക്ക് സപ്പോർട്ട്, മോണിറ്ററി സപ്പോർട്ട് ആണെങ്കിൽ they will be collecting donations. ധനസമാഹരണത്തിനായി ജനുവരി 31-ന് തെരുവു ജീവിതങ്ങളില്ലാത്ത കോഴിക്കോടിനായി വിദ്യാർത്ഥികൾ ക്യാമ്പയിൻ നടത്തും. ജില്ലയിലെ 150-ഓളം ക്യാമ്പസുകളിൽ നിന്നായി 15,000-ത്തോളം വിദ്യാർത്ഥികൾ ക്യാമ്പയിനിന്റെ ഭാഗമാകും. റിപ്പോർട്ടർ, കോഴിക്കോട്.